നമസ്കാരം. ബെൽഫാസ്റ്റ് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദാനിയൽ രാസപ്പ എന്ന പഴനിക്കടുത്തുള്ള പന്നൈപുരം ഗ്രാമത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് ഇളയരാജ എന്ന പേരിലാണ്. ഇളയരാജ എന്ന സംഗീതത്തിനെ കുറിച്ചല്ല ഇവിടെ പറയാനുള്ളത്, ഇളയരാജ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെ കുറിച്ചാണ് പറയാനുള്ളത്. തന്റെ ബാല്യകാലം മുതൽ കൗമാരകാലം വരെ CPIM എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി തെരുവോരങ്ങളിൽ പാട്ടുപാടി ആളെ കൂട്ടി ഇലക്ഷന് വോട്ട് പിടിച്ച് നടന്നിരുന്ന ഇളയരാജയെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ അടുത്ത കാലത്ത് BBC ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട 10 ഗാനങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ 4 സ്ഥാനം നേടിയത് ഇളയരാജ എന്ന മഹാപ്രതിഭയുടെ രാക്കമ്മ കയ്യത്തട്ട് എന്ന ഗാനത്തിനാണ്. അദ്ദേഹം ലണ്ടൻ ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്നും ക്ലാസിക്കൽ ഗിറ്റാറിൽ ഗോൾഡ് മെഡൽ നേടിയ മഹാപ്രതിഭയാണ്, വൈജ്ഞാനിക തൃഷ്ണയുള്ള സംഗീതജ്ഞൻ. ആ സംഗീതജ്ഞൻ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായത്? എങ്ങൂരിലെ കമ്മ്യൂണിസ്റ്റ് കക്ഷിയിൽ ഒരു പാട്ട് കച്ചേരി നടക്കുന്നത് ചിന്ന ഊർ പത്തേനി ഇപ്പൊ ഡെവലപ്പ് അരിശിക്കട ഒരു പാട്ട് ചിത്രം. അപ്പൊ വന്ന് കോൺഗ്രസ് ഒരു പൊളിറ്റിക്കലാ പാടുവാങ്ക ഇത് പാട്ട്. അപ്പൊ മാട്ടി ചിന്ന ഓ തരുവ വേണ ഓ ഉപ്പുമ കാപ്പിയും വേണ ഓട്ട് പോടുറ പൊണ്ണേ ഒന്ന് ഏതോ പാടാം. പുള്ളിയെ പാത്താണ് പക്കത്തില് പോറ പോയി എന്നാ ഒരു കുട്ടി പയ്യൻ പെട്ടിയെ വാസി പാടിയിട്ട് അതാ മുതൽ പൊമ്പളപ്പിള്ള. കൗതുകം തോന്നുന്ന, ആർക്കും കൗതുകം തോന്നുന്ന ഒരു കഥയാണ്. വ്യക്തിപരമായി എനിക്കും അത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കഥയിലൂടെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിന്റെ ചരിത്രത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞത്. ദേവികുളത്ത് ഇപ്പോ നടക്കുന്നതുപോലെയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ജാഥ, സഖാവ് KV ശശിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ജാഥ, കാൽനട ജാഥയാണ്. കോട്ടയത്ത് നിന്നും SFI പ്രവർത്തനത്തിനൊക്കെ ശേഷം പിന്നീട് ഈ മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ വ്യാപൃതനായി തുടങ്ങുന്ന കാലം. ആ കാലത്ത് ഞാൻ കോട്ടയം നഗരത്തിൽ നിന്നും ഒരു SFI പ്രവർത്തകനായി ചെന്നതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള അനൗൺസ്മെന്റ്, മലയാളത്തിലുള്ള മുദ്രാവാക്യം വിളിയൊക്കെ അത് സ്വാഭാവികമായി എന്റെയും കൂടെ ജോലിയായി മാറി. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള പല സഖാക്കന്മാരുമായിരുന്നു. അതിലൊന്നാണ് മുൻ MLA S സുന്ദരമാണിക്കം, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും അതുപോലെ തന്നെ SC വികസന കോർപ്പറേഷന്റെ ചെയർമാനുമൊക്കെ ആയിരുന്ന സുന്ദരമാണിക്കം. അതക്കിടയ്ക്ക് ചോറൂണ് ഉണ്ട് കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന സമയത്ത്, അത് ജീപ്പിൽ തന്നെയാണ്, ഈ അനൗൺസ്മെന്റ് നടത്തുന്ന ജീപ്പിൽ തന്നെയാണ്, അദ്ദേഹം എന്നോടൊപ്പം ഈ തമിഴിൽ അനൗൺസ് ചെയ്യുന്നത് ഈ സുന്ദരമാണിക്കം സഖാവാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു അർദ്ധമയക്കത്തിൽ എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിൽ അങ്ങനെ ക്ഷീണിതനായി ഇരിക്കുമ്പോൾ ആ ഒരു ഊഷ്മളത നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് സുന്ദരമാണിക്കം സഖാവ് തന്നെ താല്പര്യമെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പം എന്നോട് പറഞ്ഞു, എടാ നീ ഇത് ഈ ഇരിക്കുന്ന സ്ഥലത്ത് മുൻപിരുന്ന ഒരുപാട് നിന്റെ പ്രായത്തിൽ ഞാൻ ഇതുപോലെ അനൗൺസ്മെന്റും പാട്ടും ഒക്കെ ആയിട്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇങ്ങനെ നടന്നിരുന്നത്. ആ സമയത്ത് നീ ഇരിക്കുന്ന ഇതേ സ്ഥലത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഇളയരാജയായിരുന്നു. ഞാൻ ചോദിച്ചു, സ്വാഭാവികമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇളയരാജ എന്ന് പറയുന്ന, നമ്മളറിയുന്ന ഇളയരാജ ഇതുപോലെ വലിയ സംഗീതജ്ഞനായി നമ്മൾ CD-കളിലോ കാസറ്റുകളിലോ ഒക്കെ പാട്ട് കേൾക്കുന്ന, പത്രത്തിലൊക്കെ വാർത്ത വരുന്ന ഇളയരാജയെ കുറിച്ച് മാത്രമാണ് നമുക്കറിയാവുന്നത്. ആ ഇടയ്ക്കാണ് ഇളയരാജയ്ക്ക് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നത്. ആ ഇളയരാജയെ കുറിച്ചാണ് നീ ഇരുന്ന സ്ഥലത്ത് ഇളയരാജയായിരുന്നു ഇരുന്നതെന്ന് എന്നോട് ഈ സുന്ദരമാണിക്കം പറയുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് ഏത് ഇളയരാജയാണെന്നാണ് യഥാർത്ഥത്തിൽ ചോദിച്ചത്. പറഞ്ഞു, എടാ നമ്മുടെ പാട്ടുകാരൻ ഇളയരാജ, ഇസൈ ഞാൻ ഇളയരാജ നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചു. ഏ, ഞാൻ പറഞ്ഞ ചുമ്മാ പോസകാവേ എന്നൊക്കെ പറയുക, കളിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞെടാ അല്ല, ഇതിന് ഏറെക്കാലം മുമ്പ് ഇളയരാജയുടെ ചെറുപ്പകാലത്തിൽ, വളരെ ചെറുപ്പകാലം മുതൽ ഇളയരാജ CPIM പ്രവർത്തകനായിരുന്നു. 17-15 വയസ്സൊക്കെ ഉള്ള കാലത്ത് ഈ ദേവികുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പാർട്ടിക്ക് വേണ്ടി പാട്ട് പാടാനും ഈ ജാഥ പോകുന്നതിന് മുമ്പ് ഈ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെയൊക്കെ കാടും മേടും ഒക്കെ അല്ലേ, അപ്പം അവിടെ ഈ ആളുകൾ കൂടാൻ വേണ്ടി ഇന്നും അത്തരത്തിലുള്ള ഈ സംഗീത ഗ്രൂപ്പുകൾ വരും, പാട്ട് സംഘങ്ങൾ വരും. അത് തമിഴ്നാട്ടിൽ നിന്നാണ് സാധാരണ വരിക, കാരണം തമിഴ് പോപ്പുലേഷനാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ ആ കാലത്ത് ഇതുപോലെ ചെയ്തിരുന്ന ഇളയരാജയാണ്, ഇളയരാജയ്ക്കൊപ്പം പാട്ടുപാടിയിരുന്ന വേറൊരാളാണ് ഈ സുന്ദരമാണിക്കം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അന്ന് ഇളയരാജ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സ്ത്രൈണ ശബ്ദമുള്ള
ഒരു പാട്ടുകാരനായിരുന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. ഇത് ഒരിക്കലും ഇത് അവിശ്വസനീയമായതുകൊണ്ട് തന്നെ, അപ്പൊ ആ കാലത്ത് നെറ്റൊക്കെ ഉണ്ട്, അപ്പൊ അതില് ഞാൻ പോയി ഒരു ബ്രൗസിംഗ് സെന്ററിൽ പോയിട്ട് ഞാനിത് ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോ ഇത് കറക്റ്റാണ്. ഇളയരാജ എന്ന് പറയുന്നയാള് പാർട്ടി പ്രവർത്തകനായിരുന്നു എന്നും അദ്ദേഹം ദാനിയൽ ദാസപ്പ എന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ പിന്നീട് ഞാൻ ഇളയരാജ എന്ന് പറയുന്നത് എനിക്കൊരു ആവേശമായി മാറി. അങ്ങനെ ഞാൻ ഇളയരാജയുടെ പുസ്തകം സംഗീത കനവുകൾ എന്ന് പറയുന്ന ഈ പുസ്തകം മേടിച്ച് വായിച്ചു നോക്കി. ഈ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ ഇതിൽ ഈ കേട്ടതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ജന്മന ഞാനൊരു പ്രതിഭാശാലി അല്ലായിരുന്നു എന്നാണ്. ഈ പുസ്തകത്തിൽ ആദ്യം തന്നെ അദ്ദേഹം കൂടുതൽ വായിക്കാൻ വരട്ടെ, എന്റെ സംഗീതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിക്കാൻ വരട്ടെ, ഞാൻ ജന്മന ഒരു പ്രതിഭാശാലി അല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ആക്സിഡന്റൽ മ്യൂസീഷ്യൻ ആണെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ദുരിതങ്ങൾ, അദ്ദേഹത്തിന് ആരും ക്ലാസിക്കൽ സംഗീതം പഠിപ്പിക്കാൻ തയ്യാറായില്ല. താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, താൻ ദാരിദ്ര്യത്തിന്റെ എല്ലാ ആഴക്കയങ്ങളിലും കണ്ട് അനുഭവിച്ചവനാണ്. താൻ ഒരിക്കലും 9-ാം ക്ലാസ്സിന് മുകളിൽ പഠിക്കില്ല എന്ന് ഒരു ഏതൊരു ജ്യോതിഷൻ അദ്ദേഹത്തിന്റെ ജാതകം എഴുതിയിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിരുന്നുവെങ്കിലും കൺവേർട്ടഡ് ക്രിസ്ത്യനാണ് യഥാർത്ഥത്തിൽ. ജ്ഞാനസേതൻ അങ്ങനെ എന്തോ ഒരു പേര് അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുണ്ട്. ആ കാലത്ത് അദ്ദേഹത്തിന്റെ ജാതകം അങ്ങനെ എഴുതിയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എഴുതിയ ജാതകം അതിനെ മറികടക്കുക എന്നുള്ളത് ഒരു വിൽപവറായി അദ്ദേഹം ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും അത് മറികടക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്നാൽ ഇന്നും അദ്ദേഹത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന സുന്ദരവാണിക്യം സഖാവ് പറഞ്ഞ അതിനേക്കാൾ തീവ്രതയോടു കൂടിയിട്ട് അദ്ദേഹം ഞാൻ ഇന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് ധൈര്യമായി പറയുന്നയാളാണ്. ഇന്നും തമിഴ് സിനിമാ ലോകത്തെ നോക്കി ഭാരതരാജയും അദ്ദേഹവും ഒക്കെ തോഴർ, ഇവൻ എന്റെ തോഴനായിരുന്നു എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകളാണ്. അത് രജനീകാന്തിനെയും കമലഹാസൻ അല്ലെങ്കിൽ തന്നെ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് രജനീകാന്തിനെ പോലെയും അല്ലെങ്കിൽ സിനിമാ തമിഴ് സിനിമാ ലോകത്തുള്ള ഒരു ഫ്യൂഡൽ മെന്റാലിറ്റി ഉള്ളവരെയും അല്ലാത്ത ദ്രാവിഡ രാഷ്ട്രീയക്കാരെയും ഒക്കെ നോക്കി അദ്ദേഹം പറയുകയാണ് ഞാനൊരു CPM കാരനായിരുന്നു, ഞാൻ CPM പ്രവർത്തനത്തിലൂടെയാണ് ഈ ഇത്തരത്തിലുള്ളൊരു സംഗീതജ്ഞനായി മാറിയത് എന്ന് പറയാൻ ഇന്നും അദ്ദേഹം ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലടികൾ പതിഞ്ഞ ദേവികുളം, മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ പ്രദേശത്തുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ടും ഇളയരാജ എന്ന മഹാപ്രതിഭ കൂടുതൽ ഉയരങ്ങൾ താണ്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ഇലക്കം അവസാനിപ്പിക്കുന്നു. നന്ദി. I forgot in the presence of Raja sir to introduce you to the trailer. Andi rakama kaiyattu pudulagathil mettukattu.